എല്ലാവർക്കും സ്വാഗതം പന്നിയൂർ ഒന്ന് എന്നത് ഏതു സസ്യത്തിന്റെ സങ്കര ഇനമാണ് കുരുമുളക് പന്നിയൂർ ഒന്ന് എന്നത് ഏതു സസ്യത്തിന്റെ സങ്കര ഇനമാണ് കുരുമുളക് കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് കുട്ടനാട് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് കുട്ടനാട് ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം കുട്ടനാട് ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം കുട്ടനാട് കേരളത്തിലെ നെതർലാൻഡ് എന്നറിയപ്പെടുന്നത് കുട്ടനാട് കേരളത്തിലെ നെതർലാൻഡ് എന്നറിയപ്പെടുന്നത് കുട്ടനാട് എന്ന് അറിയപ്പെടുന്ന വൃക്ഷം തെങ്ങ് ആയിരം ആവശ്യങ്ങൾക്കുള്ള മരമെന്ന് അറിയപ്പെടുന്ന വൃക്ഷം തെങ്ങ് തവളക്കണ്ണൻ എന്നത് ഏതു കാർഷിക വിളയുടെ ഇനമാണ് നെല്ല് തവളക്കണ്ണൻ എന്നത് കാർഷിക വിളയുടെ ഇനമാണ് നെല്ല് കാപ്പി ഏറ്റവും അധികം ഉൽപാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല വയനാട് കാപ്പി ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല വയനാട് പരുത്തി നീലക്കടല എന്നീ വിളകളുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് റിഗർ മണ്ണ് പരുത്തി നീലക്കടല എന്നീ വിളകളുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് റിഗർ മണ്ണ് കേരളത്തിലെ ഏതു പ്രദേശമാണ് സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നു കിടക്കുന്നത് കുട്ടനാട് കേരളത്തിലെ ഏതു പ്രദേശമാണ് സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നു കിടക്കുന്നത് കുട്ടനാട് തിലക് എന്നത് ഏതു കാർഷിക വിളയുടെ ഇനമാണ് എള് തിലക് എന്നത് ഏതു കാർഷിക വിളയുടെ ഇനമാണ് എള് കൊച്ചിൻ ചൈന എന്നത് ഏതിനം വിളയാണ് തെങ്ങ് കൊച്ചിൻ ചൈന എന്നത് ഏതിനം വിളയാണ് തെങ്ങ് അന്നപൂർണ ഏതു കാർഷിക വിളയുടെ ഇനമാണ് നെല്ല് അന്നപൂർണ ഏതു കാർഷിക വിളയുടെ ഇനമാണ് നെല്ല് സുഗന്ധ നെല് എന്നറിയപ്പെടുന്നത് വയനാട് സുഗന്ധ നെല്ലിനങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് വയനാട് അത്യുൽപാദന ശേഷിയുള്ള പാവലിനത്തിന് ഉദാഹരണം അത്യുൽപാദന ശേഷിയുള്ള പാവലിനത്തിന് ഉദാഹരണം പ്രിയങ്ക കേരളത്തിൻ്റെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന പ്രദേശം കുട്ടനാട് കേരളത്തിൻ്റെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന പ്രദേശം കുട്ടനാട് കയർ എന്ന നോവലിൽ പ്രതിപാദിക്കുന്ന കേരളത്തിലെ കൃഷി സമൃദ്ധമായ സ്ഥലം കുട്ടനാട് കയർ എന്ന നോവലിൽ പ്രതിപാദിക്കുന്ന കേരളത്തിലെ കൃഷി സമൃദ്ധമായ സ്ഥലം കുട്ടനാട് ഉയർന്ന ഉൽപാദനക്ഷമതയുള്ളതും കേരളത്തിൽ വികസിപ്പിച്ചെടുത്തതുമായ തിലോത്തമ എന്നത് എന്തിൻ്റെ വിത്താണ് എള് ഉയർന്ന ഉൽപാദനക്ഷമതയുള്ളതും കേരളത്തിൽ വികസിപ്പിച്ചെടുത്തതുമായ തിലോത്തമ എന്നത് എന്തിൻ്റെ വിത്താണ് എള് മലയൻ ഡോർഫ് ഏതു വിളയുടെ സങ്കര ഇനമാണ് തെങ് മലയൻ ഡാർഫ് ഏതുവിളയുടെ സങ്കര ഇനമാണ് തെങ് ജയ എന്നത് ഏതു കാർഷിക വിളയുടെ ഇനമാണ് നെല്ല് ജയ എന്നത് കാർഷിക വിളയുടെ ഇനമാണ് നെല്ല് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളക് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളക് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന കൃഷി സമൃദ്ധമായ സ്ഥലം കുട്ടനാട് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന കൃഷി സമൃദ്ധമായ സ്ഥലം കുട്ടനാട് അൽക്കഹരിത് എന്നത് ഏതു പച്ചക്കറിയുടെ ഇനമാണ് പാവൽ അൽക്കഹരിത് എന്നത് ഏതു പച്ചക്കറിയുടെ ഇനമാണ് പാവൽ കേരളം എന്ന പേര് ഏതു കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തെങ്ങ് കേരളം എന്ന പേര് ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തെങ്ങ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ധാന്യവിള നെല്ല് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ധാന്യവിള നെല്ല് ഏതു വിളയുടെ സങ്കരീനം വിത്താണ് കാർത്തിക നെല്ല് ഏതു വിളയുടെ സങ്കര ഇനം വിത്താണ് കാർത്തിക ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല വയനാട് ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ജില്ല വയനാട് നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായെന്ന് കരുതുന്നു തുടർന്ന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുവാൻ കാർമൽ അക്കാഡമി എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം അമർത്തുക അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ